നമസ്കാരം. കഴിഞ്ഞ LGS എക്സാമില് ഓരോ ജില്ലയിലും എത്ര മാർക്കാണ് കട്ട് ഓഫ് വന്നത്, അതുപോലെ തന്നെ ഓരോ ജില്ലയിൽ നിന്നും എത്ര അഡ്വൈസ് പോയി, ടോപ്പ് റാങ്ക് വന്ന ആൾക്ക് എത്ര മാർക്ക് കിട്ടി, ലാസ്റ്റ് അഡ്വൈസ് ഓപ്പൺ കാറ്റഗറിയിൽ ലാസ്റ്റ് അഡ്വൈസിൽ വന്ന ആൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത്, കട്ട് ഓഫ് മാർക്ക് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ജോലി കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലെ കണക്കുകളിലൂടെ കാണാൻ പോകുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലെയും കണക്കുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെ ഡീറ്റെയിൽസ് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് 69 മാർക്കായിരുന്നു. LGSന്റെ കട്ട് ഓഫ് 69. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 841 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഇനി ഒന്നാം റാങ്കിൽ വന്ന ആൾക്ക് 93.33 മാർക്കാണ് കിട്ടിയത്. 91.33 മാർക്ക്. 100-ാമത്തെ റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 85.67 മാർക്ക്. ഇനി 100-300 ആയപ്പോഴേക്കും 81.67 എന്ന മാർക്കിലേക്ക് വന്നു. 500-ാം റാങ്കിൽ വന്നയാൾക്ക് 79.47 മാർക്ക് കിട്ടി. 700-ാമത്തെ റാങ്കിൽ വന്നയാൾക്ക് 77.67 മാർക്കാണ് കിട്ടിയത്. ഇനി 707 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഓപ്പൺ കാറ്റഗറിയിൽ നമ്മുടെ PSC സൈറ്റിൽ നൽകിയിരിക്കുന്നത് 707 ആണ് അവസാനം പോയിരിക്കുന്ന അഡ്വൈസ് എന്നാണ്. അപ്പം 77.67 മാർക്ക് തന്നെയാണ് 707-ാമത്തെ റാങ്ക് കിട്ടിയ ആൾക്കും തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കൊല്ലം ജില്ലയിലെ ഡീറ്റെയിൽസ് നോക്കാം. കൊല്ലം ജില്ലയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 62.33. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 495 എണ്ണമാണ്. ഇനി ഒന്നാം റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 95.33 മാർക്ക്. 100-ാമത്തെ റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 85 മാർക്ക്. ഇനി 300-ാമത്തെ റാങ്കിൽ വന്ന ആൾക്ക് 80.33. 400-ാമത്തെ റാങ്കിൽ വന്ന ആൾക്ക് 78.67. 419 ആണ് ഓപ്പണിൽ അവസാനമായി പോയിരിക്കുന്ന അഡ്വൈസ്. അതിന് 78.33 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 56.33. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 319 എണ്ണമാണ്. ഇനി ഫസ്റ്റ് റാങ്ക് വന്നയാൾക്ക് 90.52. ഈ 52 എന്നുള്ള കണക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു 52 എന്നുള്ളൊരു കണക്ക് വരുന്നത് കേട്ടോ. ഇനി 100-ാമത്തെ റാങ്കിൽ വന്നയാൾക്ക് കിട്ടിയിരിക്കുന്നത് 79 മാർക്ക്. 200-ാമത്തെ റാങ്കിലായപ്പോഴേക്കും 74.67 മാർക്ക്. ഇനി 289 ആണ് ജനറൽ കാറ്റഗറിയിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. 289 അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 71.33 മാർക്കാണ്. അടുത്തത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 53.33 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 394 പേർക്കാണ്. 394 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിട്ടുള്ളത്. ഒന്നാം റാങ്കിൽ വന്നയാൾക്ക് കിട്ടിയത് 90.33 മാർക്ക്. 100-ാം റാങ്കിലായപ്പോഴേക്കും അത് 76.74 മാർക്ക്. 200-ാം റാങ്കിൽ 72.67 മാർക്ക്. 300-ാം റാങ്കിൽ 69.67 റാങ്ക്. 332 ഓപ്പൺ പോയിരിക്കുന്നത്. 68.67 മാർക്ക്. ഇനി അടുത്ത ജില്ല നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് കോട്ടയം ജില്ലയിലെ ഡീറ്റെയിൽസ് നോക്കാം. കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 62.67 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 352 ആണ്. ടോട്ടൽ അഡ്വൈസ് 352. ഫസ്റ്റ് റാങ്ക് വന്ന ആൾക്ക് കിട്ടിയ മാർക്ക് 91.33 ആണ്. അത് 100-ാം റാങ്കിൽ എത്തിയപ്പോഴേക്കും 80.67 ആയി. 200-ാം റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 77.67 ആണ്. 290-ാം റാങ്ക് കിട്ടിയ ആൾക്ക് 75.33 മാർക്കാണ് കിട്ടിയത്. 290 ആണ് കോട്ടയം ജില്ലയിലെ ഓപ്പൺ കാറ്റഗറിയിൽ അവസാനം വന്നിരിക്കുന്ന അഡ്വൈസ്. അടുത്തത് ഇടുക്കി ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ്. കട്ട് ഓഫ് മാർക്ക് 57.33 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് 376 പോയിട്ടുണ്ട്. ഫസ്റ്റ് റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 89.72 മാർക്കാണ്. 100-ാം റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 75 മാർക്കാണ്. 200-ാം റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 71.67 മാർക്കാണ്. 300-ാം റാങ്കിൽ വന്ന ആൾക്ക് 69 മാർക്ക് കിട്ടി. ഇനി ഓപ്പൺ കാറ്റഗറിയിൽ അവസാനമായി പോയിരിക്കുന്ന അഡ്വൈസ് 346-ാം റാങ്കിൽ വന്ന ആൾക്കാണ്. അയാൾക്ക് കിട്ടിയത് 67.67 മാർക്കാണ്. അടുത്തത് എറണാകുളം ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ്. എറണാകുളം ജില്ലയിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് 65.67 മാർക്കാണ്. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 668 എണ്ണമാണ്. ഫസ്റ്റ് റാങ്ക് വന്നയാൾക്ക് കിട്ടിയ മാർക്ക് 105.75 ആണ്. 100-ാമത് റാങ്കിൽ വന്നയാൾക്ക് കിട്ടിയത് 85.67 മാർക്ക്. 300-ാം റാങ്കിൽ വന്നയാൾക്ക് കിട്ടിയത് 81 മാർക്ക്. 500-ാം റാങ്കിൽ വന്നയാൾക്ക് കിട്ടിയത് 78 മാർക്ക്. 583 ആണ് ഓപ്പണിൽ അവസാനമായി പോയിരിക്കുന്ന അഡ്വൈസ്. അത് കിട്ടിയത് 77 മാർക്കാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ്. തൃശ്ശൂർ ജില്ലയിലെ കട്ട് ഓഫ് 61.67 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 588 ആണ്. ഫസ്റ്റ് റാങ്ക് 101.00 ആണ്. എന്തുകൊണ്ട് 101 വരുന്നു എന്നുള്ളത് ഗ്രേസ് മാർക്ക് ആടാവുന്നതുകൊണ്ടാണ്. 100-ാം റാങ്കിൽ വന്നയാൾക്ക് കിട്ടിയത് 83 മാർക്കാണ്. 300-ാം റാങ്ക് വന്നയാൾക്ക് 78 മാർക്കാണ് കിട്ടിയത്.
അഞ്ഞൂറാമത്തെ റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 75 മാർക്കാണ്. 528 ലാസ്റ്റ് പോയിരിക്കുന്ന അഡ്വൈസർ ഓപ്പൺ കാറ്റഗറിയിൽ. അയാൾക്ക് കിട്ടിയിരിക്കുന്നത് 74.67 മാർക്കാണ്. അടുത്തത് പാലക്കാട് ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ്. കട്ട് ഓഫ് മാർക്ക് 71.31 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 579 ആണ്. ഫസ്റ്റ് റാങ്ക് വന്ന ആൾക്ക് കിട്ടിയത് 110.03 മാർക്കാണ്. അതായത് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തതുകൊണ്ട് 100 റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 87 മാർക്കാണ്. 300 റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 83 മാർക്ക്. 500 റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 81 മാർക്ക്. 524 ഓപ്പൺ കാറ്റഗറിയിൽ ലാസ്റ്റ് അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് 80.67 മാർക്കാണ്. അടുത്തത് മലപ്പുറം ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ്. കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് 64.67 ആണ്. ടോട്ടൽ അഡ്വൈസ് 556. ഫസ്റ്റ് റാങ്ക് വന്ന ആൾക്ക് കിട്ടിയത് 91.67 മാർക്കാണ്. 100 റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 83.33 മാർക്കാണ്. 300 റാങ്കിൽ വന്ന ആൾക്ക് 78.33 മാർക്കാണ്. 500 റാങ്കിൽ വന്ന ആൾക്ക് 75.67. ഓപ്പൺ കാറ്റഗറി ലാസ്റ്റ് അഡ്വൈസ് 518. കിട്ടിയ മാർക്ക് 75.33. അടുത്തത് കോഴിക്കോട് ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ്. കട്ട് ഓഫ് മാർക്ക് 70. ടോട്ടൽ അഡ്വൈസ് 664. ഫസ്റ്റ് റാങ്ക് വന്ന ആൾക്ക് 98.80 മാർക്ക് കിട്ടി. 100 റാങ്കിൽ വന്ന ആൾക്ക് 87 മാർക്ക്. 300 റാങ്കുകാരന് കിട്ടിയത് 83.67 മാർക്ക്. 500 റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 81 മാർക്കാണ്. 550 ഓപ്പൺ കാറ്റഗറി ലാസ്റ്റ് അഡ്വൈസ്. 80.33 മാർക്കാണ് കിട്ടിയത്. അടുത്തത് വയനാട് ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ്. കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് 55 മാർക്കാണ്. ടോട്ടൽ അഡ്വൈസ് 230. ഏറ്റവും കുറവ് അഡ്വൈസ് പോയിരിക്കുന്ന ജില്ല വയനാടാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് 92.83. 100 റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 76.33. 200 റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയിരിക്കുന്നത് 71.67. ഓപ്പൺ കാറ്റഗറി ലാസ്റ്റ് അഡ്വൈസ് 201. കിട്ടിയ മാർക്ക് 71.67. അടുത്തത് കണ്ണൂർ ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ്. കട്ട് ഓഫ് മാർക്ക് 64. ടോട്ടൽ അഡ്വൈസ് 485. ഫസ്റ്റ് റാങ്ക് കിട്ടിയത് 93.33 മാർക്കാണ്. 100 റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 82.33 മാർക്കാണ്. 200 റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയത് 79.67 മാർക്ക്. 300 റാങ്കുകാരന് കിട്ടിയത് 77.67. 395 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് 75.67. ഇനി നമ്മുടെ അവസാനത്തെ ജില്ല കാസർഗോഡ് ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ്. കട്ട് ഓഫ് മാർക്ക് 61 മാർക്കായിരുന്നു. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 383. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് 92.67 മാർക്ക് കിട്ടി. 100 റാങ്കിൽ വന്ന ആൾക്ക് കിട്ടിയിരിക്കുന്നത് 81.67 മാർക്കാണ്. 200 റാങ്കുകാരന് കിട്ടിയത് 78 മാർക്ക്. 300 റാങ്കുകാരന് കിട്ടിയത് 75 മാർക്ക്. 323 ലാസ്റ്റ് ഓപ്പൺ കാറ്റഗറി അഡ്വൈസ് പോയിരിക്കുന്നത്. കിട്ടിയത് 74.33 മാർക്ക്. ഈ ഒരു വിവരശേഖരണത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റിൽ വരാനായിട്ടുള്ള മാർക്ക് മാത്രമാണ്. നമ്മൾ ഒരുപാട് കൂട്ടുകാർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ എനിക്ക് ജോലി കിട്ടുമല്ലോ. ഒരിക്കലും ഇല്ല. കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവര് ജസ്റ്റ് ലിസ്റ്റിൽ വരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ജോലി ഉറപ്പിക്കാനായിട്ട് നമ്മൾ കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്താൽ പോരാ. ചില ജില്ലകളിലെങ്കിലും 80 മാർക്ക് ഉണ്ടായിട്ടും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്. ഈ ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ടാർഗറ്റ് കൂടി ചെയ്യാനായിട്ട് പറ്റും. വരാൻ പോകുന്ന LGS എക്സാമിന് നമുക്ക് സിലബസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സമയവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിന്റെ ഒരു നിലവാരം ഒരുപാട് കൂടുമെന്ന്, അതുപോലെ തന്നെ ഒരുപാട് ടഫ് ആകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. വലിയ ഒരു പാടുള്ള എക്സാം ഒരിക്കലും വരാനായിട്ടുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കാണും, കട്ട് ഓഫ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ഓഫിനേക്കാളും ഇത്ര മാർക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ മാത്രമേ ഓരോ ജില്ലയിൽ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. ആ ഒരു കണക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി ഒരു പക്ഷേ എക്സാമിൻ്റെ നിലവാരം വളരെയധികം കൂടുകയാണെങ്കിൽ കട്ട് ഓഫ് താരതമ്യേന കുറയും. എങ്കിലും കട്ട് ഓഫിനേക്കാളും എത്ര മാർക്ക് കൂടുതൽ കിട്ടിയാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു ഏകദേശ ഐഡിയ ഈ ഒരു വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 80 ദിവസം നല്ല രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് റാങ്കിലേക്ക് തന്നെ എത്താനായിട്ട് സാധിക്കും. സിലബസിലുള്ള എല്ലാ പോർഷൻസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഏരിയയിൽ നിന്നും വരുന്ന ചോദ്യങ്ങളും ഉറപ്പായിട്ടും ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് റാങ്കിലേക്ക് എത്തുകയും ചെയ്യും. ഓരോ ജില്ലയിലുള്ള ആൾക്കാർക്ക് അവരവരുടേതായിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. എനിക്ക് എത്ര മാർക്ക് കിട്ടണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയർ വീഡിയോയിലൂടെ കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.